아, 그러네. കണ്ട്രോൾ കണ്ട്രോൾ ആ പുള്ളി തന്നെ പോവേല അതിനകത്ത് കിടക്കാറുണ്ട്. നിന്നെ കൊടുക്ക എന്നിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകണം, അത്രയല്ലേ ഉള്ളൂ. പോലീസ് സാർ കൊണ്ട് പറയണ്ടത് നമ്മളാരുമല്ല, നിങ്ങൾ അവരോട്ടല്ല സംസാരിക്കും. നിങ്ങൾ ഇനി അവർ സംസാരിക്കാൻ ഇത് തിരുവനന്തപുരം തമ്പാനൂർ സെൻട്രൽ ബസ് സ്റ്റാൻഡിൽ നടന്ന സംഭവമാണ്. ഒരു യാത്രക്കാരൻ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിക്ക് വേണ്ടി ഒരു പാക്കറ്റ് മത്സ്യവുമായി ട്രാൻസ്പോർട്ട് ബസ് കയറുകയും എന്താ സാറേ, സാറിന് പരാതി ഉണ്ടാ? ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറുകയും ട്രാൻസ്പോർട്ട് ബസ്സിന്റെ കണ്ടക്ടർ അദ്ദേഹത്തെ ട്രാക്ക് കൊണ്ട് മൃഗീയമായി മർദ്ദിക്കുകയും ചോര വാർന്ന് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെത്തുകയും ചെയ്തു. അല്ല, എവന്റെ പേര് കേസ് എടുക്കുന്ന സാറേ? ചേട്ടാ, ചേട്ടാ എന്താണ് ഇവിടെ സംഭവിച്ചത് ഒന്ന് പറയാവോ? നമ്മള് ഇത് കേൾക്കുന്നത് എങ്ങനെയെന്നുള്ള അറിയില്ല. മൂന്നിപ്പം കൊച്ചു പിള്ളേരെ നിലവിളിക്കായിരുന്നു. അപ്പോഴാണ് നമ്മൾ എന്തെന്ന് ചോദിച്ചത്. ഇയാളാ തലയിൽ ചോദിച്ചത്. നോക്കിയപ്പോ ഇയാൾ അടിക്കുക. ആരാണ് അടിച്ചത്? കണ്ടക്ടർ അദ്ദേഹത്തിന് അടിക്കായിരുന്നു. ചേട്ടാ ഇവിടെ ഉണ്ടായിരുന്നു? സംഭവം എങ്ങനെയാണ്? മൂന്ന് പെൺകുട്ടികളെ വിളിയും കേട്ടാണ് ഞങ്ങൾ ഓടി അകത്ത് കയറിയപ്പോ ഇയാളെ മണ്ട അടിച്ചു പൊട്ടിക്കായിരുന്നു. യാത്രക്കാരന്റെ മുഖം കണ്ടക്ടർ അടിച്ചു പൊട്ടിക്കുന്നു. ഇതാണ് ഇവിടെ സംഭവിച്ചത്. പോലീസ് നാട്ടുകാരെ ഉപരി ഇവിടുത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ ഡ്രൈവർ ഒന്നടങ്കം അദ്ദേഹത്തിന്റെ പേരിൽ കേസെടുക്കണമെന്നും ഇത് ഒരു നിരപരാധിയെ അതിക്രൂരമായി മർദ്ദിച്ചതിന് പ്രതിഷേധിച്ചുകൊണ്ട് കാര്യം പബ്ലിക്കിന് ഇതിൽ ഇടപെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. നിയമപരമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് പബ്ലിക്കിന്റെ ആവശ്യം. ഒരു കുടുംബനാഥനായ അദ്ദേഹം വീട്ടിലെന്തെങ്കിലും മത്സ്യമായി കൊണ്ട് പോകുന്ന വഴിക്കാണ് സംഭവം. അയാൾ എന്തോ ആയിക്കോട്ടെ, അയാളൊരു പാവപ്പെട്ട യാത്രക്കാരൻ.